നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നാലുടൻ കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കുന്നതിനുള്ള നീക്കം അണിയറയിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. സംഘടനാ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VT സതീശനുമാണ് സുധാകരനെതിരെ അംഗം വെട്ടാൻ ഒരുങ്ങി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പ്രസിഡന്റിന്റെ ചുമതല ഏൽക്കാനാണ് സുധാകരൻ എത്തിയതെങ്കിലും ഫലം വരുന്നതുവരെ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് വേണുഗോപാലും കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷിയും തിരികെ അയക്കുകയായിരുന്നു. പല കാര്യങ്ങളിലും മണ്ടത്തരങ്ങൾ വിളിച്ചോതി പാർട്ടിയെ തുടരെ തുടരെ വെട്ടിലാക്കുന്ന സുധാകരന് ഒരു സംഘങ്ങളുടെയും പിന്തുണ ഇല്ലാത്തതാണ് ഇപ്പോൾ വിനയായിരിക്കുന്നത്. പാവ സുധാകരൻ. ഇത്തവണ 10 താഴെ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്നത്. ഇതിന്റെ പേരിൽ സുധാകരനെ മാറ്റുവാനാണ് റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി തന്നെ തുടർന്ന് നേരത്തെ തന്നെ സ്ഥാനമൊഴിഞ്ഞു കൊടുത്തിരുന്നു. തലേക്കുന്നിൽ ബഷീറിനായിരുന്നു പകരം ആ പൊസിഷൻ ലഭിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചെന്നിത്തല ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. പാവം സുധാകരന് ഇത് പിടിച്ചില്ല. ഈഗോ ക്ലാഷ് അടിച്ച് ഈ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന് ഇപ്പോൾ ഒരു പരാതി നൽകാൻ ഒരുങ്ങി നിൽക്കുകയാണ് സുധാകരൻ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി സുധാകരനെ നീക്കാൻ നേതാക്കൾ മുമ്പും ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പാളിപ്പോയി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുധാകരനെ നീക്കണമെന്നാവശ്യപ്പെട്ട് ഭൂരിഭാഗം കോൺഗ്രസ് MPമാരും ഹൈക്കമാൻഡിനെ സമീപിച്ചിരുന്നു. അതായത് പുള്ളിയെ ഇപ്പോൾ ആർക്കും വേണ്ട. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനായിരുന്നു സുധാകരന് താല്പര്യം. ഒടുവിൽ സജീവമായി കോൺഗ്രസിന് തന്നെ ഇദ്ദേഹത്തെ മടുത്തൊരു വഴിയായി. കണ്ണൂരിൽ വിശ്വസ്തനായ KPCC ജനറൽ സെക്രട്ടറി KJയന്തിനെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായി തന്നെ ഇത് തള്ളിയ ഹൈക്കമാൻഡ് സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. സുധാകരന്റെ RSS ചായവും അതിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ശശി തരൂരിനും PK കുഞ്ഞാലിക്കുട്ടിക്കും എതിരായ ചില കമന്റുകളും ഏറെ വിവാദമായിരുന്നു. ഇനി സുധാകരൻ കോൺഗ്രസിന് കടക്ക് പുറത്ത്.